രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജോസ് വിഭാഗം പറയുന്ന കാര്യങ്ങൾ അർത്ഥശൂന്യമെന്ന് പി ജെ ജോസഫ്. പാർട്ടിയിലെ 5-ൽ 3 MLA മാരുടെ പിന്തുണയോടെയാണ് പുതിയ വിപ്പായി മോൻസ് ജോസഫിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇക്കാര്യം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. വിപ്പ് പാർട്ടി MLA മാർക്ക് എല്ലാവർക്കും ബാധകമാണെന്നും പി ജെ ജോസഫ് കൂട്ടിച്ചേർത്തു. 5 അംഗങ്ങളുള്ള പാർലമെന്ററി പാർട്ടിയിൽ 3 അംഗങ്ങൾ പാർലമെന്ററി പാർട്ടി ലീഡറിനെ തിരഞ്ഞെടുത്തു, വിപ്പിനെ തിരഞ്ഞെടുത്തു. അങ്ങനെയുള്ള എല്ലാം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ ഓഫീസ് വിപ്പ് ആരാണെന്ന് സ്പീക്കറുടെ ഓഫീസിലുണ്ട് സംഗതി, മനസ്സിലായില്ലേ? അവർ ഈ പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ പിന്നെ വിപ്പെന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ തീർച്ചയായിട്ടും വിപ്പ് വരും. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അർത്ഥശൂന്യമായ കാര്യങ്ങൾ. 5 അംഗങ്ങളുള്ള പാർലമെൻ്ററി പാർട്ടിയിൽ 3 അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷം പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്തു. ആ പാർലമെൻ്ററി പാർട്ടി ലീഡർക്ക് പിന്നെ ഇതിനുള്ള അധികാരമുണ്ട്. വിപ്പിനെയും തിരഞ്ഞെടുത്തു. അതായത് അവർ മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം 5 അംഗങ്ങളുള്ള പാർലമെൻ്ററി പാർട്ടി അവർക്ക് നോട്ടീസ് കൊടുത്ത് പിന്നെ നിശാങ്ങൾ പിടിച്ചു കൂട്ടി, അവർ പങ്കെടുത്തില്ല. 3 അംഗങ്ങൾ പാർവാളികളെ തിരഞ്ഞെടുത്തു. അത് സ്പീക്കറെ അറിയിച്ചു. സ്പീക്കറുടെ ഓഫീസുകളുണ്ട്.